പാലക്കാട്ടുകാരുടെ പേടി സ്വപ്നമായിരുന്ന പി ടി സെവനെ ഞായറാഴ്ചയാണ് വനപാലകർ പിടികൂടിയത് ഇനി അത് ആനയായി വനംവകുപ്പ് ഉപയോഗിക്കും ചീഫ് ഫോറസ്റ്റ് വെറ്ററിനറി സെർജൻ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘം കഠിന പ്രയത്നത്തിനൊടുവിലാണ് ആനയെ മയക്കുവിടിവെച്ച് കൂട്ടിലാക്കിയത് രണ്ട് തവണ മയക്കുവിടിവെച്ചും ഒരു ബൂസ്റ്റർ ഡോസും നൽകിയാണ് പി ടി സെവൻ എന്ന ധോണിയെ തളച്ചത് ഇതിനു പിന്നാലെ ആനയുടെ മുഖം കറുത്ത തുണി കൊണ്ട് മൂടി സോഷ്യൽ മീഡിയയിലടക്കം ഈ ചിത്രം വ്യാപകമായി പ്രചരിക്കപ്പെട്ടു എന്തിനാണ് കറുത്ത തുണി കൊണ്ട് മുഖം മൂടിയതെന്ന് നിരവധി പേർ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു ആനയുടെ സുരക്ഷ മുൻനിർത്തിയാണ് അധികൃതരുടെ ഈ പ്രവൃത്തി പുറമേ നിന്നുള്ള കാഴ്ചകൾ ആനി കൂടുതൽ അസ്വസ്ഥനാക്കും കൂടാതെ ശരീരത്തിലെ മരുന്നിന്റെ ഡോസ് കുറയാതിരിക്കാനും ഇത് സഹായിക്കും മയക്കുവെടിയുടെ പ്രവർത്തനത്താൽ അർദ്ധബോധാവസ്ഥയിൽ നിൽക്കുമ്പോൾ കണ്ണ് തുറന്നു തന്നെ ഇരിക്കുകയാകും തോർണിയ ഡ്രൈ ആകും പ്യൂപ്പിൾ ഡൈലറ്റ് ചെയ്തിരിക്കുന്നതിനാൽ പുറത്തുനിന്നുള്ള ലൈറ്റ് റിഫ്ലക്സുകളോടുള്ള പ്രതികരണം ആനയുടെ മയക്കത്തിന് അലോസരമുണ്ടാക്കും അത് തടയാനാണ് കറുപ്പ് തുണി കൊണ്ട് മൂടുന്നത് ഇടയ്ക്കിടെ നനയ്ക്കുകയും ചെയ്യും വിയർപ്പ് ഗ്രന്ഥികൾ നഖങ്ങൾക്ക് മാത്രമുള്ളതിനാൽ ശരീരതാപം കുറയ്ക്കുന്നത് ചെവിക്കൂടെയിലെ രക്തലോമികൾ വികസിപ്പിച്ച് ഒഴുക്കുന്നത് കൂട്ടി വീശി തണുപ്പിച്ചാണ് മയക്കുവിടി വെച്ചാൽ പിന്നെ ചെവിയാട്ടിൽ നിൽക്കും വാൽ എന്നിവയൊക്കെ അയച്ചിട്ട പോലെയാകും അനയുടെ ചൂട് കൂടി ഹൈപ്പർ തെർമി അവസ്ഥയിലേക്ക് നീങ്ങും ജീവന് വലിയ അപകട സാധ്യതയുണ്ടാവാം അതിനാൽ തന്നെ വളരെ കൃത്യമായ നിരീക്ഷണത്തിലാണ് ഇതൊക്കെയും ചെയ്യുന്നത് പാലക്കാട് ടസ്കർ സെവൻ എന്ന കൊമ്പൻ കഴിഞ്ഞ നാലു വർഷമായി ധോണി ജനവാസ മേഖലയിൽ ഇറങ്ങാറുണ്ട് എന്നാൽ ധോണി നിവാസികൾക്ക് ഇവൻ പേടി സ്വപ്നമായത് ആറുമാസം മുൻപാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ എട്ട് മുതൽ അന്നാണ് പ്രഭാത നടത്തത്തിനിറങ്ങിയ പ്രദേശവാസി ശിവരാമനെ പി ടി സെവൻ പിന്തുടർന്ന് പാടത്ത് വെച്ച് ചവിട്ടിക്കൊന്നത് ഡി എഫ്ഒഓഫീസ് ഉപരോധമടക്കം വലിയ പ്രതിഷേധത്തിന് ധോണിയെന്ന വേദിയായി ആനയെ മയക്കുപെടിവെക്കാൻ ധാരണയായെങ്കിലും ഒന്നും നടന്നില്ല പി ടി സെവൻ പിന്നെയും കാഡിറങ്ങി ജനവാസ മേഖലയിലെത്തി കെട്ടിടങ്ങളും മതിലുകളും നിരവധി കൃഷിയിടങ്ങളും നശിപ്പിച്ചു കാട്ടാന ഏതു നിമിഷവും ഇറങ്ങാമെന്നതിനാൽ കൃഷിയിടങ്ങളിൽ വിളവെടുപ്പ് കഴിയുന്നതുവരെ രാത്രി മുഴുവൻ കാവൽ നിൽക്കേണ്ട അവസ്ഥയിലായി കർഷകർ മാർച്ച് മാർച്ച് മുതൽ വരെ ദിവസം ആന ജനവാസ മേഖലയിൽ ഇറങ്ങിയെന്ന വനം വകുപ്പിന്റെ കണക്കുകൾ തന്നെ പ്രദേശത്തെ ഭീതി വ്യക്തമാക്കുന്നു ഇതോടെ പി ടി സെവനെ പിടികൂടണമെന്ന ആവശ്യം ശക്തമായി ഒടുവിൽ വയനാട്ടിലെ പി എം രണ്ട് എന്ന കാട്ടാനെ പിടികൂടുന്ന ദൗത്യം പൂർത്തിയാക്കിയ ശേഷമാണ് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം പി പാലക്കാട്ടെത്തിളച്ചത് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി